ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ക്ലിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മീഷോ റീസെല്ലിംഗ് ആപ്പാണ്. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ മുകളിൽ ഐക്കാർഡിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ലിങ്കും ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്ന്. എങ്കിലും പല സുഹൃത്തുക്കൾക്കും വീണ്ടും അത് സംശയമുണ്ട്. അത് മറ്റൊന്നുമല്ല, വീഡിയോസ് മുഴുവനായിട്ട് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്നാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ മറ്റേ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ, അതായത് hscape.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് എന്നുള്ളതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും സ്കൂൾ വൈസ് വേക്കൻസീസ്. ഓക്കെ, ഇത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ്. ഇന്നുകൂടെയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, 21st. ഓക്കെ, 4 വരെയാണ് അതിൻ്റെ സമയം. ഇനിയും ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിന് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും അപേക്ഷിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. അതിനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ അതിൻ്റെ താഴെ അപ്ലൈ ഓൺലൈൻ SWS എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ വഴിയാണ് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും അപേക്ഷിക്കാത്ത സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് കൂടെ ഉള്ളൂ ഡേറ്റ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് മുകളിൽ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ളതിലോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതെല്ലാം സ്കൂളുകളിലാണ് എത്ര സീറ്റുകളാണ് വേക്കൻസി ഉള്ളത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ സ്കൂളിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്, സോറി, അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് പറയുകയാണ്, ഡേറ്റ് 24th, അതായത് ഇന്ന് 21st. 24th നമുക്ക് ഇതിൻ്റെ റിസൾട്ട്, അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. മുന്നേ ഈ ഒരു HSCAPE വെബ്സൈറ്റ് വഴി തന്നെയാണ് ആ ഒരു ഇൻഫർമേഷൻ നമ്മളുമായിട്ട് അവർ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 24th വരെ ആ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, തുടർന്ന് നമുക്ക് എന്നാണ് അഡ്മിഷൻ എടുക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഈ ഒരു ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴിയൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.